സുൽത്താന്റെ ചായക്കട, തൂലികയിലൂടെ സ്നേഹമൊഴുക്കിയ സുൽത്താന്റെ ചായക്കടയിലാണ് ഉള്ളത്. കണ്ട വൈക്കം മുഹമ്മദ് ബഷീർ, ജനനം January 21, 1908, മരണം July 5, 1994. കഥാപാത്രങ്ങളെ ഓരോ ചുമരുകളിലൂടെ ഉൾപ്പെടുത്തിയിട്ട് ബാക്കിമ ഇവിടെയുണ്ട്, ബാക്കിമാടെ ആട് ഇവിടെയുണ്ട്. ഇത് പ്രേമലേഖനം കൗണ്ടറാണ്. കണ്ട അതിനോട് ചേർന്നിട്ട് ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബാക്കിൽ കണ്ട ബോർഡ് കണ്ട സുൽത്താൻ്റെ ചായക്കട. നല്ല മഴ ചാറുണ്ട്, മഴ ചാറിനുണ്ടേക്ക് ഒരു ചായ കുടിക്കാമെന്ന് കരുതി കയറിയതാണ് സുൽത്താൻ്റെ ചായക്കടയിലേക്ക്. ചായക്കടയിൽ കയറി ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ഇത് വായനശാലയ്ക്കാണോ കയറിയത് എന്ന് ഒരുപാട് കാഴ്ചകളുണ്ട്, വിശേഷങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പോയിട്ട് കാണാം. അപ്പോൾ വായന സുൽത്താന്റെ ചായക്കട എന്നുള്ള ബോർഡ് കണ്ടിട്ട് നമ്മൾ അകത്ത് കയറി നോക്കുമ്പോൾ കയറി വരുമ്പോൾ തന്നെ കണ്ട ചുമരുകളിലെ ആകെ ചിത്രങ്ങളാണ്. ഇത് ബഷീറിന്റെ ഓരോ കഥകളാണ് ഓരോ റാക്കിലും കൊടുത്തിരിക്കുന്നത്. പാത്തുമ്മയുടെ ആടുതാ. അപ്പൊ പാത്തുമ്മയുടെ ആട് ഇവിടെ വരുന്നവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പുസ്തകം വെച്ചിട്ടുണ്ട്. ആ പുസ്തകം എടുത്തിട്ട് ചായ ഓർഡർ ചെയ്ത്, ചായയും ഷവർമയും ഓർഡർ ചെയ്തിട്ട് വരുന്നവരെ ആ പുസ്തകം എടുത്ത് വായിച്ചിരിക്കാം. അതേപോലെ അപ്പുറത്തെ ഓരോ റാക്കിലും ഇതാ, പാത്തുമ്മയുടെ ആട് തന്നെയാണ് ഇവിടെ ബഷീറിൻ്റെ സംഭാഷണങ്ങൾ എന്നുള്ള പുസ്തകമാണ് ഇതിൽ വെച്ചേക്കുന്നത്. അതേപോലെ ബഷീർ ജീവിതം ഒരു ഒരനുഗ്രഹം, ജീവിത ഒരു അനുഗ്രഹം എന്നുള്ള ബുക്ക് വെച്ചിട്ടുണ്ട്. ഇതാ അടിപൊളിയായിട്ട് ചിത്രം ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രേമലേഖനം ഇതാ, ഇത് പ്രേമലേഖനം കൗണ്ടറാണ്. കണ്ട അതിനോട് ചേർന്നിട്ട് ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. പ്രേമലേഖനം വായിച്ചിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ആസ്വദിച്ചിട്ട് ചായ കുടിക്കാം. പ്രേമലേഖനം ബഷീറിൻ്റെ പ്രേമലേഖനം എല്ലാ ഉള്ള ഇവിടെ വെച്ചേക്കണ്. പ്രേമലേഖനത്തിന് വളരെ ശിങ്കിടി മുങ്കന വെച്ചേക്കണ്. പ്രേമലേഖനം എന്ത് ചെയ്യുക, എടുത്ത ആൾക്കാർ വായിച്ചിട്ട് പല സ്ഥലങ്ങളിലും മാറ്റി വെക്കണാണ്. ഇതാ ഈ കഥ, വിശ്വവിഖ്യാതമായ മൂക്ക് വിശ്വവിഖ്യാതമായ മൂക്ക് എവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കൗണ്ടറിലും ഓരോ ബഷീറിൻ്റെ ലേഖനങ്ങളാണ്. ആ ലേഖനങ്ങൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്തതിനനുസരിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് വായിച്ചിരിക്കുക. അപ്പോഴത്തേനും നമുക്ക് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള അറബിക് ഷവർമയും അതേപോലെ അടിപൊളി ചായ ഐറ്റംസ് സ്നാക്സൊക്കെ ഓർഡർ ചെയ്യുകയും ചെയ്യാം. എല്ലാ സ്ഥലത്തും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളാണ്. ഓരോ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ടേബിള് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ടേബിളിന് താഴത്തും അവര് സുൽത്താന്റെ കൃതികൾ ഓരോ ഷെൽഫിലും അടക്കി വെച്ചിട്ടുണ്ട്. തൂലികയിലൂടെ സ്നേഹമൊഴുക്കിയ സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കൊടുത്തിട്ടുണ്ട്, വലിയ ബോർഡ്. അതിന് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷവും അതേപോലെ മരിച്ച ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പത്മശ്രീ കിട്ടിയതും 1982 പത്മശ്രീ കൊടുത്തു. ഇവിടെ ഓരോ ബോർഡുകൾക്ക് താഴെയായിട്ട് അവര് കഴിക്കാനുള്ള ടേബിളും ചെയറൊക്കെ ഇട്ടുണ്ട്. ഇവിടെ ഒരു ഏട്ടയിൽ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിവിടെ ആദ്യമായിട്ട് വന്ന് കഴിക്കാൻ മുന്നോട്ട് എങ്ങനെയുണ്ട് ഇവിടുന്ന് കഴിക്കുമ്പോ അതിന്റെ ഒരു കുഴപ്പമില്ല. ആ പിന്നെ ഇതിന്റെ ബോർഡും ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളും അതൊക്കെ കണ്ടിട്ട് കഴിക്കുമ്പോ പ്രത്യേക വൈബുണ്ടല്ലേ. എന്തായാലും ഇഷ്ടപ്പെട്ട് വിഖ്യാതമായ മൂക്ക് അത് ആ സെൽഫിൽ ഇവിടെ ബുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതാ ബഷീറിന്റെ വിഡ്ഢികളുടെ സ്വർഗം, ഭൂമിയുടെ അവകാശികൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ബഷീറിന്റെ ജന്മദിനം, മതിലുകൾ, എല്ലാ കൃതികളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് ഇവിടെ നല്ല രീതിയിലുള്ള ടേബിളും ചെയറൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം ഇരുന്ന് വായിക്കാം, നല്ല അടിപൊളി ചായയും അറബിക്ക് ഷവർമയൊക്കെ കഴിക്കാം. ദേശീയപാതയോരത്ത് പെരുമ്പിലാവിനടുത്ത് കൊരട്ടിക്കരയിലാണ് രണ്ട് സുഹൃത്തുക്കൾ തുടങ്ങിയ ഈ മനോഹരമായ ചായക്കട. ഈ സ്ഥാപനം തുടങ്ങിയ രണ്ട് സുഹൃത്തുക്കളാണ് ഇത്. ഷിനാസ് അല്ലേ, ഷിനാസ് എന്നാണ് പേര്. അതേപോലെ ഷിനാജി, ഇവർ രണ്ടാളും കൂടിയിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. എന്താണ് ഇവർ ഇങ്ങനെ തുടങ്ങാൻ കാരണം എന്നുള്ളത് നമുക്ക് ചോദിച്ചോ. പേര് ആക്ച്വലി നമ്മളെ പാർട്ട്ണർ ഉപ്പാട് സജഷൻ ആയിരുന്നു. സുൽത്താൻ എന്നുള്ള പേര്, അങ്ങനെ നമ്മള് റീഡിങ് ഹാബിറ്റ്സ് ഉള്ള കാരണം ഒരു ലൈബ്രറി മോഡലിൽ തുടങ്ങണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പേരും നോക്കിയപ്പോ നമുക്ക് ബഷീറിനോട് സാമ്യം ഉള്ളത് കൊണ്ട് ബഷീർ കൃതികളൊക്കെ വായിച്ചാണോ? ഓ അതെ അതെ, ഒരു വായിക്കാറുണ്ടല്ലേ. നമ്മള് ഒരു സൈഡില് വേറെ ഏതെങ്കിലും കവികളുടെ കൂടി ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മള് ഓപ്പണിംഗ് ഡേറ്റിന്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം അങ്ങനെ നമ്മൾ ഇനിയും ഒരു ലൈബ്രറി മോഡലിലോട്ട് ഷോപ്പിന് മാറ്റാനുള്ള പ്ലാൻ. ഇങ്ങനെ നമ്മളറിവിലെവിടെ ഇങ്ങനെ ഇല്ല, ആരും ഇങ്ങനെ സപ്പോർട്ട് ഈ രീതിയിൽ കൃതികൾ കാണിക്കും
കിട്ടുന്നത് മാത്രമല്ല, ബുക്സ് എവിടെയും കഫേകളിൽ അപൂർവമാണ്. നമ്മൾ എല്ലാരും നല്ല ഇതേപോലെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു കൗതുകമുണ്ട്. പിന്നെ വായന പ്രേമികൾ ബുക്ക് കിട്ടുമോ ഒക്കെ ചോദിക്കണ്ടല്ലേ. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത, എന്താണ് ഇവിടെ കഴിക്കാനുള്ളത്? കഴിക്കാനുള്ളതെന്ന് വെച്ചാല് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അറബിക് ഷവർമ ആണ് നമുക്ക്. അറബിക് ഷവർമ പിന്നെ നമുക്ക് തലശ്ശേരി സ്നാക്സ് കടികളാണ് വരുന്നത്, ചിക്കൻ സമോസ അങ്ങനെ ഐറ്റംസ്, ചിക്കൻ സമോസ ഒക്കെ. പിന്നെ നമുക്ക് ഫ്രഷ് ജ്യൂസ് അല്ല അതിന്റെ ജ്യൂസുകൾ വരുന്നുണ്ട്, ഷെയ്ക്ക് ഐറ്റംസ് വരുന്നത്. എല്ലാരും വന്നൊരു എന്റർടൈൻമെന്റ് വന്ന് ചായ കുടിച്ച് റിലാക്സ് ആയിട്ട് ഒരു ബുക്സ് ഒക്കെ എടുത്ത് വായിച്ച് നല്ലൊരു കൂളായിട്ട് അങ്ങനെയാണ്. നല്ല അഭിപ്രായം, നല്ല അഭിപ്രായം. ഞങ്ങളിപ്പോ ഒരു മാസമായിരുന്നു ഇവിടെ. ഒരുവിധം പുസ്തകങ്ങളൊക്കെ നമ്മൾ പരിധി ഒന്ന് കണ്ണോടിച്ചു, പക്ഷെ ബാല്യകാലസഖി കണ്ടില്ല. അപ്പൊ ബാല്യകാലസഖി എന്തിയെന്ന് ചോദിച്ചേക്കെ അത് ഇവിടെ വന്ന ആരോ അവരെ തന്നെ പറയൂ അതിനെ കുറിച്ചിട്ട്. അപ്പൊ എന്തുണ്ടായി ബാല്യകാലസഖി? രണ്ടു മൂന്നെണ്ണം മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആണല്ലേ. അപ്പൊ ആളുകൾ വന്നിട്ട് വായിക്കുക, കുറച്ചു നേരം ചായ കുടിക്കുക, നല്ല അടിപൊളി സ്നാക്സ്, അതേപോലെ അറബിക്ക് ഷവർമ ഒക്കെ ആണ്. അപ്പൊ അതിനിടയ്ക്ക് വായിച്ച പുസ്തകങ്ങൾ ആരോ അറിയായിട്ടേക്കാരും ഒരുപക്ഷെ കൊണ്ടുപോയി അറിയില്ല. നമ്മളതിങ്ങനെ ആരും എടുത്തുന്ന രീതിയിലല്ല, മിസ്സിംഗ് ആണ് അല്ലേ. ആരും മിസ്സിംഗ് പുസ്തകം എവിടെ പോയിന്നാല് ഇനി ഭാവിയിൽ ഇതിനോട് ചേർന്നിട്ട് ഒരു ലൈബ്രറി നല്ലൊരു സുരേഷ് എന്ന് പറഞ്ഞ ഒരു കലാകാരനാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇപ്പൊ സമയം 4 മണിയായിട്ടുള്ളൂ. വൈകുന്നേരം എത്ര മണിവരെയാണ് കടണ്ടവര്? 12 മണി വരെ, 11:30 മണി വരെ. നമ്മുടെ ഷവർമ ഒക്കെ കഴിയണ ആ സമയം വരെ ഷവർമ നേരത്തെ കഴിയുന്നത്. വായിക്കുന്നതോടുകൂടെ തന്നെ ഇവിടുത്തെ മെനു കാർഡ് കൊടുത്തിട്ട് മെനു കാർഡില് ഉന്നക്കായ, ചട്ടിപ്പത്തിരി, ചിക്കൻ കിഴി, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. അപ്പൊ നമ്മളിവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അറബിക്ക്, ഇവർ തുടങ്ങിയ അവരുടെ മെയിൻ ആയിട്ടുള്ള അറബിക്ക് ഷവർമയും അതേപോലെ ചായ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ചീസ് ഇട്ടുള്ള ഷവർമയാണ് ഇവിടുത്തെ മാത്രം പ്രത്യേകതയായിട്ടുള്ള അറബിക്ക് ഷവർമ. സൂപ്പർ കോപ്പല്ല, അടിപൊളി ടേസ്റ്റ്. നമ്മൾ കുറച്ചു നേരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികൾ കണ്ട്, വായിക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. അറബിക് ഷവർമ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാം വളരെ നല്ലതാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു കടയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരു ബൈ.